അതുപോലെ തന്നെ നമ്മുടെ ജി ടി ഒരു ഫുള്ളി ഫെയറിംഗ് ആക്കി മാറ്റി ഒരു വണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് BSA ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. ബോട്ട്, അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സൂപ്പർ ബൈക്കാണ് ഹോണ്ടയുടെ. സോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ഗോവ വാഗത്തൂറിലാണ്. നിങ്ങൾക്കറിയാം എന്തിനാണ് ഈ നിലവിൽ ഈ ഒരു ഡിസംബർ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വന്നത് എന്നുള്ള കാര്യം. IBW 2023 നമ്മൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് IBW പങ്കെടുക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇതുവരെ തോന്നിട്ടില്ലായിരുന്നു. കാര്യം ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു പാർട്ടി പോലുള്ള രീതി അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള രീതിയിൽ പോയി നിന്ന് പങ്കെടുക്കാനായിട്ടൊന്നും നിലവിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് പങ്കെടുക്കാനുള്ള ഒരു പ്ലാനാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ IBW 2023 എന്ന് പറയുന്നത് 10th ആനിവേഴ്സറിയാണ്. ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ അവരെന്തെങ്കിലും കൊണ്ടുവരും. ഒരുപാട് അപ്രീലിയുടെ 457 എന്നൊക്കെ പറഞ്ഞ RS വണ്ടികളെല്ലാം തന്നെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കവാസാക്കിയുടെ കുറെ മോഡൽസ്, യമഹയുടെ മേബി R3 ഒക്കെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റം ബൈക്കുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റേസും കാറിലൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് കുറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വണ്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സോ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് എൻജിനൈസ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻജിനൈസ് പെർഫോമൻസ് കൂളന്റ് ആണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് കാരണം സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവർക്ക് വലിയൊരു ടാങ്ക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന കൂളന്റ് എൻജിനൈസിൻ്റെ ആണ്. അതിൻ്റെ റിവ്യൂ ഒക്കെ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം കൂടുതൽ സമയങ്ങളുണ്ട്, നമുക്ക് നേരെ ഈവൻ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം. വാഗത്തൂർ ബീച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈവൻറ്റ് കാരണം നടക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് വണ്ടികളൊക്കെ കണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ കാരണമൊക്കെ വരും. ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ നേരെ ഇനിയിപ്പം ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ താമസിച്ചൊരു ചെറിയൊരു ഹോട്ടലാണ് ഈ കാണുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിലവിൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, IBW മാത്രം. അപ്പം ഒരുപാട് ബൈക്കേഴ്സാണ് ഇവിടെ കാപ്പുടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ GS റാലി എഡിഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേ നമുക്കിവിടെ സുസുക്കിയുടെ V-Strom നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതേ ഇവിടെ അടുത്തുള്ളൊരു നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയതാണ് കേട്ടോ, ഫുള്ള് നോർത്തിൻ്റെ. ഗൈസ്, നമ്മളിതേ IBW ആ ഒരു റൂട്ടിലോട്ട് പോയ സമയത്ത് ഇതേ നമുക്ക് ഹാർലി ഡേവിഡ്സൻ്റെ 48 അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് 500 or 350 കണ്ട ഏതാക്കി വണ്ടി ഇത്? ക്ലാസിക്. കണ്ട ഹാർലിയുടെ മറ്റേ ഇല്ല ചോപ്പർ പോലുണ്ടല്ലേ, ട്രയംഫ് അല്ല അത്? ഇതാ ഹാർലിയുടെ, ഇതാ റോയൽ എൻഫീൽഡാ. തണ്ടർബേർഡ് അങ്ങനെ അപ്പൊ ഗൈസ്, നമ്മളിതേ IBW വരുന്ന സമയത്ത് നമ്മളിതേ മോട്ടോർ സോളിലൂടെ കയറി. അപ്പൊ മോട്ടോർ സോളിൽ നമുക്ക് IBW കേറിട്ട് ഇവിടെ വന്ന് നമുക്ക് അറ്റൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ മോട്ടോർ സോളും അമ്പം പരിപാടിയൊക്കെയാണ് കേട്ടോ, ഒരു ഒരു സെറ്റപ്പ് പരിപാടി തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് IBW കയറിട്ട് മോട്ടോർ സോളിൽ വന്ന് കയറി. ഇവിടെ രണ്ട് പരിപാടിയും അല്ലാതെ DJ ഒക്കെ കുറെയൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഷോക്കേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറിട്ട് ഇനി വരാം. നമുക്കിവിടെ അപ്പാച്ചി 204 wheel 164 wheel ഒക്കെ നമുക്കിവിടെ കുറെ സ്റ്റണ്ട് പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പാച്ചി മോട്ടോർസോളിൻ്റെ ആ ഒരു സ്റ്റണ്ട് പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇതാണ് കേട്ടോ നമ്മുടെ IBW ആ ഒരു പരിപാടി എന്ന് പറയുന്നത്, 10th വാർഷികത്തിലെ. നമ്മൾ മെയിനായിട്ടും ഡേ വണ്ണിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ IBW. ഇതേ നമ്മുടെ കരീസ്മയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അൾട്രാ വയലറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിക് സൂപ്പർ സ്പോർട്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. വെയിൽ കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അമ്മാതിരി വെയിലാണ്.
അപ്പോൾ നമുക്കിവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണുക എന്നുള്ളൊരു ഓപ്ഷനാണ് മെയിനായിട്ടും. പിന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ഐ ബി ഡബ്ല്യുവിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് വെർത്താണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറയാം. അവിടെ നമുക്ക് ഡൈനോ വാർ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കരുതില്ല. ഡൈനോ വാർ ഗൾഫ് ഇന്ത്യയുടെ ആണ് കേട്ടോ. അവിടെ വണ്ടി നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡൈനോ വെച്ച് ചെക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഹോഴ്സ് പവറും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ആണ് കേട്ടോ അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ, ജസ്റ്റ് ഒരു കസ്റ്റമൈസ് ചെയ്ത ഒരു മോഡലാണ് കേട്ടോ. ഒരു കഫേ റൈസർ സെറ്റപ്പിലോട്ട്, അതായത് നമ്മുടെ സ്വാട്ട് പില്ലിനൊക്കെ പോലെ, നമ്മുടെ അസ്കോറിനടക്കെ പോലെ അതുപോലുള്ളൊരു സെറ്റപ്പിൽ, അതായത് ജി ടിയുടെയൊക്കെ ഒരു ഹാൻഡിൽ ബാറും കാറിലൊക്കെ കയറ്റി ഒരു പ്രോപ്പർ കഫ റൈസർ അല്ലെങ്കിൽ ഒരു ഡ്രാഗ് റേസിംഗ് വണ്ടിയുടെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ ഈ വണ്ടിയുടെ ഒരു ലുക്കിനെ കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ള സംഭവം അത്ര വലിയ സംഭവമായിട്ട് പറയാനില്ല, കിറ്റ് കയറ്റി ജസ്റ്റ് ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ കയറ്റി കുറച്ചുകൂടെ സ്പോട്ടി ആക്കി എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, സംഭവം കൊള്ളാം. അതുപോലെ തന്നെ നമ്മുടെ ജി ടിയെ ഒരു ഫുള്ളി ഫെയറിങ് ആക്കി മാറ്റിയ ഒരു വണ്ടി കേട്ടോ. അതായത് നമ്മുടെ ഒരു 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 കഫേ റൈസർ, പ്രോപ്പർ കഫേ റൈസർ ആക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു എയറോഡൈനാമിക് രീതിയിലുള്ള, അതായത് കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ ലോറ് ചെയ്ത് നമുക്കിവിടെ ഒരു വിൻ പോക്കറ്റിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെയറിങ്ങും. ഓട്ടോലോഗിൻ്റെ ആണ് തോന്നുന്നു ഈ ഒരു, അതെ ഓട്ടോലോഗിൻ്റെ ഡിസൈനാണ് കേട്ടോ. സംഭവം കൊള്ളാം, ഒരു ബുള്ളറ്റ് പോലെ ഉണ്ട്. അവിടെ ഡൈനോ ടെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ സൗണ്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ ഹണ്ടർ നമ്മൾ കണ്ടു. നമ്മൾ ഇനിയിപ്പം വേറെ മറ്റുള്ള കുറേ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ് കേട്ടോ. നമുക്കിവിടെ കുറച്ച് വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്കിവിടെ കാണാം പിയാജിയോടെയും അതുപോലെ തന്നെ നമ്മുടെ ബജാജ് സ്വന്തം ചേതക്കിൻ്റെ വണ്ടികളും, അതുപോലെ തന്നെ ഇതേ നമ്മുടെ ട്രയംഫ് ടൈഗർ XR, അതുപോലെ തന്നെ ഡ്യുക്കാറ്റി പനിഗാലി 959, അതുപോലെ തന്നെ ഡാവലും, പിന്നെ ഒരു 899 നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊള്ളാം, സംഭവങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു 48 നമുക്ക് കാണാൻ സാധിക്കും. ഒരു അയൺ ആണെന്ന് തോന്നാം അയൺ. നമുക്കിവിടെ നമ്മുടെ ദ മൈറ്റി പാനമേരിക്ക നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഭീകര അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ റിവ്യൂ കാണാത്തതാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഹാർലി ഡേവിഡ്സൻ്റെ പിറ്റാണ് കേട്ടോ. നമുക്ക് ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു ബഡ്ജറ്റ് മോഡലും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് തയ്യപ്പാട് ഇറക്കുക. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏറ്റവും ടോപ്പ് വേരിൻ്റ്, അത് മിഡിൽ വേരിൻ്റ്, അത് ഏറ്റവും ബേസ് വേരിൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ബേസ് വേരിൻ്റ് നമുക്ക് സ്പോക്ക് വീലൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എൻജിനിയർ കാര്യങ്ങളൊക്കെ സെയിമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഹാർലിയുടെ ടിപ്പിക്കലായിട്ടുള്ള ബിഗ് ബൈക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹാർലി ഡേവിഡ്സൺ ഹെറിറ്റേജ് ക്ലാസിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വർണം പോലെ ഇരിക്കുന്നത് അല്ലേ, സംഭവം കൊള്ളാം. എന്തായാലും നമുക്കിവിടെ ഹാർലി ഡേവിഡ്സൻ്റെ തന്നെ ഫാറ്റ് ബോയ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫാറ്റ് ബോബ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഹാർലി ഡേവിഡ്സൺ നൈറ്റ് സ്റ്റർ സ്പെഷ്യൽ നമുക്ക് കാണാൻ സാധിക്കും. സംഭവം കൊള്ളാം, ഹാർലിയുടെ ആ ഒരു പ്യുവർ ഹാർലിയാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക എല്ലാം ഹാർലിയുടെ മോഡൽസാണ് കേട്ടോ. ഹീറോയുടെ ഐ ബി ഡബ്ല്യുവിലെ ആ ഒരു ഔട്ട്ലെറ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഹീറോ എക്സ്ട്രീം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു സിമുലേറ്റർ, അതായത് ഒരു പക്ക റിയൽ സിമുലേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി കയറിയിരുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ നോക്കി ഒരു ഗെയിം സെറ്റപ്പ് പോലെ നമുക്കൊരു സിമുലേറ്റർ കളിക്കാൻ പറ്റും കേട്ടോ. കൊള്ളാം. അതുപോലെ തന്നെ ഒരു കരീഷ്മ മറിഞ്ഞു കൂടെ നടക്കുന്നു, കരിമറിഞ്ഞു കൂടെ അല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് റാലി പ്രോയും, അതുപോലെ തന്നെ അവിടെ നമുക്ക് കുറേ ഹീറോയുടെ മർച്ചൻഡൈസ് നമുക്ക് കാണാൻ സാധിക്കും. ജേഴ്സിയും അതുപോലെ തന്നെ നമുക്ക് കുറേ ബാഗും ഹെൽമെറ്റും കപ്പും സോസറും ഹെൽമെറ്റും എല്ലാം ബാഗും എല്ലാം ഉണ്ട്. കൊള്ളാം സംഭവം. അതെ എങ്ങനെയുണ്ട് സംഭവം? നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഗിബിയുടെ ഒരു സ്റ്റാളുണ്ട്. അതായത് ഗിബിയുടെ ആ ഒരു ടോപ്പ് ബോക്സും പാനിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അവർ വെച്ചിട്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടോ. അതായത് അവരുടെ ആ ഒരു ആക്സസറീസൊക്കെ ഇതേ ഓൾ ന്യൂ നമ്മുടെ ട്രാൻസ്ലാപ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പാനിയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് ടോപ്പ് ബോക്സ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലഗേജ് കാരിയർ, അതുപോലെ തന്നെ കൂടെ അവരുടെ കുറേ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ X440 അവരുടെ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കൊള്ളാം, സ്ട്രോങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാലും സ്ട്രോങ് ആണെന്ന് തോന്നുന്നു.
നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് കുറെ അധികം വിന്റേജ് ബ്യൂട്ടികളാണ് കേട്ടോ. ലംബാർട്ട അതുപോലെ തന്നെ ഹോണ്ടയുടെ ഒരു ട്വിൻ സിലിണ്ടർ വണ്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് BSA ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജദൂത്, അതുപോലെ തന്നെ ഹോണ്ടയുടെ സൂപ്പർ സ്പോർട്ട്, അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ബൈക്കാണ് ഹോണ്ടയുടെ, നമ്മുടെ CB 1000 ഒരു ഫോർ സിലിണ്ടർ വണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. സംഭവം ഇടുക്കിയിട്ടുണ്ട്, എന്തൊക്കെയാലും കൊള്ളാം. എല്ലാ പഴയ രാജാക്കന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. BSA ഒരു ട്വിൻ സിലിണ്ടർ വണ്ടിയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. എന്തായി നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല.